കൃഷ്ണഗാഥ ഉലൂഖലബന്ധനം തുടർച്ച. കഴിഞ്ഞ ഭാഗത്തിൽ കൃഷ്ണൻ മണ്ണ് തിന്നുന്നതും അമ്മ വാ തുറക്കാൻ പറയുമ്പോൾ ഭൂലോകം മുഴുവനും കാണുന്നതും ഒടുവിൽ കാലനും കാലിൻ്റെ നഗരവും ഒക്കെ കാണുമ്പോൾ അമ്മ പേടിച്ചു പോകുന്നതും വാ വാമുറുക്കുണ്ണി എന്ന് പറയും, അങ്ങനെ കണ്ണ് വാ മുറുക്കുന്നതും ഒക്കെയുള്ള കഥയല്ല. അത് കഴിഞ്ഞിട്ട് അമ്മ പഴയതുപോലെ മടിയിലിരുത്തി പാലൊക്കെ കൊടുത്ത് ഇരിക്കുന്ന കഥയാണ്. അപ്പോഴത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഗോകുലത്തിനെ പറ്റി വർണ്ണിക്കണം. അത് സ്വർലോകത്തിന് വരുന്ന ഐശ്വര്യം നിറഞ്ഞ ഗോകുലം ആണെന്നാണ് പറയുന്നത്. കണ്ണൻ വളരുന്ന സ്ഥലം കൂടിയല്ലേ. അപ്പോൾ അവിടെ പിന്നെ ഗോപികമാരൊക്കെ രാവിലെ ഉണർന്ന് ഓരോരുടെ ജോലികളൊക്കെ ചെയ്യുന്നു. അപ്പോൾ യശോദ ദാസിമാർക്കൊക്കെ ഓരോരോ ജോലികളൊക്കെ കൊടുത്തിട്ട് യശോദ തൈര് കടയാനായിട്ട് പോകുന്നു. അപ്പോൾ കണ്ണൻ പാൽ കുടിക്കാനായിട്ട് വരുന്നു പരാതിയും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അമ്മ മകനെ കൂടി മടിയിലിരുത്തി പാൽ കുടി കൊടുക്കുന്നു. അങ്ങനെ പാൽ കുടിക്കുന്നു കണ്ണൻ. അപ്പോൾ അതിനിടയിൽ പിന്നെ പാൽ തിളച്ചു തൂന്നതുകൊണ്ട് പെട്ടെന്ന് കണ്ണന് താഴെ ഇറക്കിയിട്ട് അമ്മ അത് പാൽ തീയണയ്ക്കാൻ പോകും. അപ്പോൾ അത് കണ്ണന് പരിഭവമാണ്. വലിയ സന്തോഷത്തോടെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പറയാം, ആഹാ എന്നെ അമ്മ എന്നെ കളഞ്ഞിട്ട് അമ്മയ്ക്ക് എന്നെക്കാലും വലുത് എന്താണുള്ളത് എന്ന് പറഞ്ഞ് പോകും. എന്നിട്ട് അടുത്ത് കണ്ട ഒരു അമ്മിക്കല്ലെടുത്ത് കുടം ഉടച്ച് അതെ അപ്പം നിലത്ത് വരുന്ന വെണ്ണയെല്ലാം പരുത്തിന് ഉരലിൽ കയറി പിന്നെ വെണ്ണ എടുത്ത് പൂച്ചയ്ക്കുമൊക്കെ കൊടുത്ത് അങ്ങനെ ഓരോ അപ്പം അമ്മ ചെയ്യുന്നു. അപ്പോൾ അമ്മ തിരിച്ചു വന്ന് നോക്കുമ്പോൾ കണ്ണ് കാണാനില്ല. അങ്ങനെ ഓടിപ്പോയി നോക്കുമ്പോൾ ഇങ്ങനെ കുസൃതികൾ കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ചൂരലുമായിട്ട് പുറകെ പോകും പിടിക്കാൻ. അപ്പം ഇതിൽ അതിനെ ഇവർ പറയുന്നത് വേദങ്ങളും ശാസ്ത്രങ്ങൾക്കും ഒന്നും പിടിക്കാൻ പറ്റാത്ത എന്നിട്ട് പോലും കിട്ടാത്ത കണ്ണനെ അമ്മ ഒരു ചൂരലുകൊണ്ട് പിടിച്ചെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ കണ്ണ് ഓടും. അത് അങ്ങനെ അച്ചാച്ച എന്നൊക്കെ വിളിച്ച് കരഞ്ഞുകൊണ്ട് ഓടും. അപ്പം അങ്ങനെ തല്ലാനല്ല വേണം, ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയാണ് അത് എടുക്കുന്നത്. അങ്ങനെ അമ്മ എന്ത് ചെയ്യും, ആ കണ്ണനെ പിടിച്ചിട്ട് ഒരു ഉരലിൽ ചേർത്ത് കെട്ടും. അങ്ങനെ അപ്പോൾ ഉരലിൽ കെട്ടാൻ നേരത്ത് കെട്ടുന്ന കയറെല്ലാം ഒന്നും തികയുന്നില്ല. വീണ്ടും വീണ്ടും അങ്ങനെ ഗോപികമാരെല്ലാവരും വീണ്ടും വീണ്ടും കൊണ്ടുവരും, അപ്പോൾ ഒന്നും തികയുന്നില്ല. അപ്പം അമ്മ പറയും, നോക്ക് എൻ്റെ മോനും കെട്ടാൻ പറ്റുന്നില്ല. അപ്പോൾ അത്ഭുതമായിട്ട് അവർ നോക്കും. പിന്നെ മായയല്ലേ, അവർ തന്നെ പെട്ടെന്ന് വീണ്ടും മറന്നു. പിന്നെ മറക്കുകയും ചെയ്യും. ദൈവമാണെന്നുള്ളതങ്ങ് മറന്നു പോകും. കൃഷ്ണൻ തൻ്റെ മകനാണെന്നുള്ളത് തന്നെ കൂടുതൽ മുന്നിട്ട് നിൽക്കും. അങ്ങനെ വീണ്ടും കെട്ടാൻ നോക്കും. അങ്ങനെ അവസാനം കണ്ണന് പാവം തോന്നി, കണ്ണൻ വഴങ്ങും. അങ്ങനെ കയറുകൊണ്ട് കെട്ടിയിടാൻ പറ്റും. കെട്ടിയിട്ട് പിന്നെ യശോദ വീണ്ടും ജോലിക്ക് പോകും. അതാണ് ഈ ഇതിൽ. വിണ്ണവർ നാട്ടിനെ വെന്നു നിന്നിടുന്ന പുണ്യമിയെന്നുള്ള ഗോകുലത്തിൽ മാലോകർ കേലുന്ന മാൽ കളഞ്ഞിടും മായപ്പൈതൽ വിളങ്ങും കാലം. സുന്ദരിമാരുടെ മൗലിയായുള്ളൊരു നന്ദവിലാസിനി അന്നൊരു നാൾ കാലത്തുണർന്നു തൻ ദാസിമാരെയെല്ലാം വേലകൾ ഓരോന്നെ ചൊല്ലിപ്പിന്നെ വൈകാതെ കണ്ടിട്ടും അത്തുമായി ചെന്നു തൻ തൈർകടഞ്ഞിടിനാൾ മെല്ലെ മെല്ലെ കണ്ണനെ കൊണ്ടുള്ള പാട്ടെല്ലാം അന്നേരം തിണ്ണം തെളിഞ്ഞങ്ങു പാടിപ്പാടി. കാഞ്ചിയെ കൊണ്ടു മുറുക്കി നിന്നിടുന്ന പൂഞ്ചേല തന്നെ കാന്തി കൊണ്ടും അമ്പിൽ ചുരന്നുള്ള കൊങ്കകൾ തന്നെ വമ്പുറ്റ കമ്പത്തെ കൊണ്ടും പിന്നെ മത്തുവലിക്കും കരങ്ങളിലാളുമ കങ്കണം തന്നെ രാവം കൊണ്ടും ഗണ്ഡസ്ഥലങ്ങളെ ചുംബിച്ചു നിൽക്കുമ കുണ്ടലഷണ്ഡത്തിൻ കാന്തി കൊണ്ടും തൂവിയർപ്പേന്തീനോരാനനം കൊണ്ടും അപ്പൂമലർ തൂകുന്ന ചായൽ കൊണ്ടും പാരം വിളങ്ങും പാധോജലോചന പാരിച്ചു തൈർകുടഞ്ഞിടുമപ്പോൾ അമ്മിഞ്ഞിതായെനിക്കെന്നങ്ങു ചൊല്ലിക്കൊണ്ടമ്മതൻ ചാരത്തു ചെന്നാൻ കണ്ണൻ. എന്തമ്മേ നീ എനിക്ക് അമ്മിഞ്ഞി താരാഞ്ഞത് എന്നെ നീ ഇന്നു മറന്നു മറന്നായോ ചൊൽ. അമ്മിഞ്ഞി താരാതെ തൈകടഞ്ഞിടുകിൽ ചെമ്മേ പിണങ്ങുമീ നമ്മിലിപ്പോൾ.
ഇങ്ങനെ ചൊല്ലിക്കരേറി ഞാൻ അന്നേരം മംഗലം പൂണ്ടവൾ തന്മടിയിൽ ചേവടി തന്നിലെ ചേറെല്ലാം അമ്മതൻ ചേണുറ്റ ചേലയിൽ തേച്ചു ചെമ്മേ തന്മകൻ വന്നതു കണ്ടൊരു നേരത്തു സമ്മോദം പൊങ്ങുന്നൊരമ്മയപ്പോൾ ചാലച്ചുരന്നുള്ള നന്മല നന്മുല നൽകിനാൾ ചാപലം പൂണ്ടു പുണർന്നു മേന്മേൽ പല്ലവം വെല്ലുന്ന കാന്തി തഴച്ചുള്ള മല്ലക്കരം കൊണ്ടു മെല്ലെ മെല്ലെ അമ്മതൻ മാറിയിലലച്ചുകൊണ്ടങ്ങവൻ നന്മുലയുണ്ടു ചിരിക്കുന്നേരം പാകത്തിനായിട്ടു തീക്കൽ വച്ചൊരുപാൽ തൂക കണ്ടിടുന്നൊരമ്മയപ്പോൾ നന്മുലയുണ്ണുന്ന നന്ദനം തന്നെയും ചെമ്മേ ഇരിഞ്ഞു വിടിർത്തു നേരെ വേഗത്തിൽ പോയപ്പോൾ ഓമന പൈതൽക്കു വേറൊന്നായി വന്നിതു പാവമെല്ലാം കോപത്തെ കോലുമ കോമള പൂമേനി വേപത്തെ പൂണ്ടു തുടങ്ങിയതപ്പോൾ എന്നെ വെടിഞ്ഞുള്ള ഒരമ്മയെ ചെഞ്ചമ്മേ എന്തികൊണ്ട് ഇനി തോൽപ്പിപ്പു ഞാൻ ഇങ്ങനെ നണ്ണുമ്പോൾ ചെമ്മുള്ളൊരമ്മിക്ക ലങ്ങൊരു കോണത്തു കാണായി വന്നു കണ്ടൊരു നേരത്തു മണ്ടിച്ചെന്നങ്ങതു കൊണ്ടുപോ നേടിനാൻ കൊണ്ടൽ വർണ്ണൻ വങ്കലം തന്നിലെ ചാട്ടിനിൻ നേടിനാൻ വങ്കനം പൂണു കല്ലു തന്നെ പുത്തനായിക്കൊണ്ടുള്ളൊരക്കലമന്നേരം പത്തു നൂറുണ്ടായിതൊന്നു കൊണ്ടേ ഭാജനം പോകയാൽ ഭൂതലം ചെഞ്ചമ്മേ ഭാജനമായിട്ടു വന്ന നേരം മീതെ പരന്നൊരു വെണ്ണയും വാരിയം മാധവൻ പോയൊരു കോണിൽ പുക്കാൻ പാരന്തികഞ്ഞുള്ള പാലും തളർത്തമ്മ പാരാതെ വന്നിങ്ങു നോക്കുന്നേരം പാലകൻ ചെയ്തൊരു വേലയെ കണ്ടിട്ടു ചാല ചിരിച്ചു നുറുങ്ങു നിന്നാൾ ഇങ്ങിവൻ പോയിപ്പോൽ എന്നതു കാണണം എന്നങ്ങു നണ്ണി നടന്നാൾ പിന്നെ എങ്ങുമേ നോക്കി നടന്നു ചെന്നിടുമ്പോൾ അങ്ങൊരു കോണത്തു കാണായി വന്നു വണ്ണം തിരണ്ടൊരു പാഴുരലേറിയിട്ട് വെണ്ണയും വായിലിട്ടാദരവിൽ പൂച്ചകൾ കായിട്ട് നൽകി നിന്നിടിനാൽ ഓർച്ചയിൽ നോക്കിക്കൊണ്ടങ്ങുമിങ്ങും ചൂരക്കോൽ പൂണ്ടുള്ളൊരമ്മയെ കാണായി ചാരത്തു വന്നതു കോപിച്ചപ്പോൾ കണ്ടൊരു നേരത്തു മണ്ടിത്തുടങ്ങിനാൽ മണ്ടിനാൾ അമ്മയും തൻ പിന്നാലെ വായ്പഴുത്തി പെഴുന്നിടുന്ന ശാസ്ത്രങ്ങൾ ചൂഴുറ്റൊരാപ്പകൽ തേടുന്ന വേദങ്ങൾക്കും തൊട്ടുനിന്നിടുവാൻ കിട്ടാതെയുള്ളവനെ പെട്ടെന്ന് ചെന്നു പിടിച്ചാളമ്മ ഇതാണ് വേദങ്ങളെ ശാസ്ത്രങ്ങൾക്കും പിടിക്കാൻ പറ്റാത്ത കണ്ണനെ അമ്മ പിടിച്ചെന്നുള്ള ചീറ്റം തിരണ്ടുള്ളൊരുള്ളവും പൂണ്ടു നിന്നേറ്റം കയർത്തു പറഞ്ഞു പിന്നെ കോഴയും പൂണ്ടിട്ടു കേഴും അപ്പൈതലെ കോൽ കൊണ്ടു തല്ലുവാൻ ഓങ്ങുന്നേരം ഉച്ചത്തിൽ അമ്മാറു കേണു തുടങ്ങിനാൻ അച്ഛ എന്നിങ്ങനെ ചൊല്ലിച്ചൊല്ലി കണ്ണൻ്റെ കണ്ണുനീർ വീണതു കാൺകയാൽ തന്നിലെ നണ്ണിനാൾ അമ്മയപ്പോൾ തല്ലുവാൻ പോരാതെ പൈതലെ തല്ലിനാൻ വല്ലായ്മയായിട്ടേ വന്നുകൂടൂ പേടിപ്പിച്ചിടേണമെന്നതേ ചെയ്യാവൂ പെട്ടെന്നതിന്നു പിടിച്ചു കെട്ടു എന്നതു തന്നിലെ നണ്ണിനൊരമ്മയെ നിന്നൊരു നല്ലുരലോടു ചേർത്തു അല്പമായുള്ളൊരു പാശവും കൊണ്ടുപോന്ന പൈതൽ തന്നുടൽ കെട്ടുന്നേരം അപ്പാശം കിഞ്ചിന നീളമില്ലായകയാൽ അപ്പോഴേ മറ്റൊന്നിയച്ചാളമ്മ എന്നതു തന്നെയും അങ്ങനെ കാണായി പിന്നെയും മറ്റൊന്നിയച്ചാളപ്പോൾ പിന്നെ വീണ്ടും വീണ്ടും ചേലകൾ കൊണ്ടുവരുന്നു തികയുന്നില്ല കേട്ടോ പിന്നെയും പോരാഞ്ഞ് പിന്നെയും മറ്റൊന്ന് അതിൻ പിന്നാലെ തന്നെ വീട്ടിലെ പാശങ്ങൾ ഇങ്ങനെ ഒന്നൊന്നേ കൊണ്ടെന്നു കെട്ടിക്കെട്ടി പിന്നെയും പോരാഞ്ഞിട്ടാച്ചിമാർ വീട്ടിലും നിന്നുള്ള പാശങ്ങൾ കൊണ്ടുപോന്നാൾ പിന്നെ അവിടെ കയറെല്ലാം തീർന്നപ്പോൾ കൂട്ടുകാരികളുടെ വീട്ടിലെ കയറൊക്കെ കൊണ്ടുവന്നു
ചാരത്തെ വീട്ടിലെ പാശങ്ങളെല്ലാമേ ദൂരത്തെ വീട്ടിലെ പാശങ്ങളും ഒന്നഞ്ഞൂറായിരം പാശങ്ങൾ കൊണ്ടെന്ന് കുന്നിച്ചു നിന്നങ്ങ് കെട്ടി നിന്നാൾ കണ്ടു നിന്നിടുന്ന വണ്ടിയിലും ചായലാർ മിണ്ടുവാൻ വലിയിലയാരുമപ്പോൾ ഊക്കുപൊഴിഞ്ഞൊരു വിസ്മയം പൂണ്ടിട്ടു മൂക്കിന്മേൽ കൈവച്ചു നോക്കി നിന്നാൾ എല്ലാവരും അതിശയിച്ച് ഇങ്ങനെ നോക്കുന്നു തയ്യാത്തുണ്ട്. ദൂരത്തു നിന്നുള്ള വല്ലവിമാരെയും ചാരത്തു ചാലെ വിളിച്ചുകൊണ്ട് കമ്രമായുള്ളൊരു പൈതലായ്മയും അബ്രഹ്മത്തിൻ വൈഭവം കാട്ടി നിന്നാൾ ആശിമാരെ നിങ്ങൾ ആശ്ചര്യം കാൺമിൻ ഈശ്വരനായെന്നേ ആയോനെ എൻ മകൻ താൻ പാശങ്ങൾക്കെല്ലാം ഇമ്മേനിയോടേശുമ്പോൾ നാശമേ കാണുന്നതിങ്ങനെ. അപ്പോൾ എല്ലാവരും അതിശയത്തോടെ അപ്പം അമ്മ പറയുന്നു, യോ ആശിമാരെ നോക്കൂ, ഇത് ഈശ്വരൻ തന്നെയാണോ, ഇത് എൻ പാശങ്ങളൊക്കെ കുഞ്ഞിനെ കെട്ടുമ്പോൾ എല്ലാം ഇല്ലാതായി പോകുന്നു എന്നങ്ങു ചൊല്ലി നടുങ്ങി നിന്നിടുമ വിലാസിനി കേറ്റമപ്പോൾ കയ്യും തളർന്നിങ്ങു കാലും തളർന്നിതു മെയ്യിലും എങ്ങും വിയർത്തുകൂടി പിടിച്ചു. ഈശ്വരനൊന്ന് പെട്ടെന്നൊരു തോന്നൽ വന്നു, ഇടയ്ക്കിടയ്ക്ക് മായ വരും മറയ്ക്കും, പിന്നെ മകനാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് പാർത്തലം തന്നിൽ പതിച്ചു നിന്നിടിനാൾ ആർത്തി ചീർത്തേറ്റവും വീർത്തു പിന്നെ അമ്മ തളർന്നു വീണു. മാതാവിനുണ്ടായ ദീനത്തെ കണ്ടിട്ടു മാധവൻ ചാലക്കനിഞ്ഞു ജമ്മേന്മേൽ കെട്ടുവാനായി വഴങ്ങി നിന്നിടിനാൾ ഒട്ടുപോതിങ്ങനെ ചെന്നവാറേ. മാധവന് കനിവ് തോന്നി വഴങ്ങി കൊടുക്കുന്നു കെട്ടാൻ. മാധവൻ തന്നെ കാരുണ്യപൂരത്തിൻ ഭാജനമായുള്ളൊരമ്മയപ്പോൾ മുമ്പിനാൽ കൊണ്ടെന്ന പാശത്തെ കൊണ്ടേ പൈതൽ അമ്പൈതൽ തന്നെയും കെട്ടി കൊണ്ടേ അത്തമ്പൈതൽ തന്നെയും കെട്ടി നിന്നാൾ ഉണ്ണിക്കിടാവും അപ്പോഴുരൽ പൂണ്ടുകൊണ്ടുള്ളങ്കലങ്ങക്കരഞ്ഞു നിന്നാൻ കൺമുന്നിൽ പിള്ളേർ കളിക്കുന്നതു കണ്ടു കണ്ണുനീർമയിലൊഴുക്കി മേന്മേൽ മാതാവും താനും മറ്റുള്ളവരെല്ലാരും ആഴ്കാതെ പോയി മറഞ്ഞ നേരം കാട്ടുമരങ്ങളെ നോക്കി നിന്നിടിനാൻ വാട്ടമകന്നഴും ബാലകന്താൻ ദൂരവേ കാണായി നിർമരുതായുള്ള ദാരുക്കൾ രണ്ടുമിരട്ടയായി സൂക്ഷിച്ചു നോക്കി നിന്നുള്ളിലെ നണ്ണിനാൻ സാക്ഷിയായി മേവുമോഷദന്താൻ കേവലം പോരുന്ന പാഴ്മരമല്ലിതു ദേവർഷി തന്നെ ആജ്ഞയത്രേ. അമ്മയ്ക്ക് വഴങ്ങി കൊടുക്കുന്നു കേട്ടാൻ. അപ്പോൾ എന്നിട്ട് വിഷമിക്കുന്നു, ശരിക്കും മനുഷ്യർ കുഞ്ഞുങ്ങളെ പോലെ തന്നെ കരയുന്നു. കുഞ്ഞുങ്ങൾ അടുത്ത കുട്ടി മുമ്പിൽ കളിക്കുന്ന കൂട്ടുകാരോടൊപ്പം കൂടാൻ പറ്റാത്തവരുമൊക്കെ. അപ്പോൾ അമ്മയും തോഴിമാരും ഒക്കെ ജോലിക്കായിട്ട് പോകും. അപ്പം കണ്ണു നോക്കുമ്പോൾ അവിടെ രണ്ട് പാഴ്മരങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് അതിന് അടുത്തേക്ക് പോകുമ്പോൾ അതാണ് അടുത്ത കഥ, അടുത്ത ഭാഗത്ത് അതെന്താണെന്നും വന്നിക്കാമരം എന്താണെന്നും ഒക്കെ ഉള്ളതാണ്.